ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാവുക, അത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലും അതോടൊപ്പം പ്രചരണ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള വാഗ്ദാനമായിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ, അതിൻ്റെ പ്രകടന പത്രിക റിലീസ് ചെയ്യുന്ന വേളയിലൊക്കെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വളരെ ശക്തമായ ഭാഷയിലും ശക്തമായ നിലപാടിലും തന്നെയാണ് ജമ്മുകശ്മീറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിലപാടുകൾ പ്രഖ്യാപിച്ചത്. അപ്പോഴെല്ലാവരും ഉയർത്തിയിരുന്ന സംശയം, ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് അമിത്ഷാ എന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ എത്രമാത്രം സാധിക്കും. അതിന് ബി ജെ പിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കേണ്ടതുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലൊരു ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജമ്മുകശ്മീർ പ്രചരണ വിഷയത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഫോക്കസ് പോയിന്റ് ആവുകയും ചെയ്തിരുന്നു ആ സാഹചര്യമാണ്. പക്ഷേ അതെല്ലാം ആശങ്കകൾക്കോ അല്ലെങ്കിൽ സംശയങ്ങൾക്കോ ഒക്കെ മറുപടി നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനഹിതം വന്നു. ബി ജെ പി ഒറ്റയ്ക്ക് 300-ലധികം സീറ്റുകൾ നേടിയെടുക്കുക. അവിടെ ആ റിസൾട്ട് തന്നെയാണ് അമിത്ഷാ എന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്, അതോടൊപ്പം രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അദ്ദേഹം അടങ്ങിയിരിക്കുന്നില്ല. എന്താണോ പറഞ്ഞ വാക്ക്, എന്താണോ ജനങ്ങൾക്ക് നൽകിയ പ്രതിജ്ഞ, ആ പ്രതിജ്ഞ പാലിക്കാനായി മുന്നിട്ടിറങ്ങുമ്പോൾ അമിത്ഷാ ജമ്മുകശ്മീറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ജമ്മുകശ്മീർ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് പോകുന്ന ബില്ലുകൾ തയ്യാറാക്കുകയാണ്. ആ ബില്ലുകൾ നിയമമനുസരിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ജമ്മുകശ്മീരിന്റെ സ്വരം അത് രാജ്യത്തിന്റെ സ്വരമാകുന്ന തരത്തിലേക്ക് ഓരോ ബില്ലുകളും യഥാവിധി അവതരിപ്പിക്കുക, അതിനെ വിജയിപ്പിച്ചെടുക്കുക എന്ന പാർലമെന്ററി തന്ത്രവും അതോടൊപ്പം നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധ്യതകളും ആരായുക എന്നുള്ളതല്ല, നടപ്പാക്കുക എന്ന തരത്തിലേക്കാണ് അമിത്ഷാ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യപടിയായി ഇന്ന് പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിക്കുന്ന ബില്ല് വരുന്നുണ്ട്. അത് നേരത്തെ ഓർഡിനൻസ് ആയ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും 370 എന്നുള്ള ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു ക്ലോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേക്കുള്ള യാത്രയുടെ ആദ്യപടിയായിട്ടാണ് അമിത്ഷായുടെ ഇന്നത്തെ ബില്ല് അവതരണത്തെ കാണുന്നത്. അത് ജമ്മുകശ്മീർ റിസർവേഷൻ അമെൻമെന്റ് ബില്ല്, ജമ്മു ആൻഡ് കശ്മീർ റിസർവേഷൻ അമെൻമെന്റ് ബില്ല് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു തുടക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഏതിലേക്കുള്ള തുടക്കം? ആ തുടക്കം 370 കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതിൻ്റെ തുടക്കമായി ഇന്നത്തെ ബിൽ വരുന്നു. പക്ഷെ ഇന്നത്തെ ബില്ല് നേരത്തെ ഓർഡിനൻസ് ആയതാണ്, അത് നിയമത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നു. പക്ഷേ 370 അതോടൊപ്പം ആർട്ടിക്കിൾ 15 അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള യാത്രയ്ക്ക് അമിത്ഷാ പാർലമെന്റിൽ ഇന്ന് തുടക്കമിടുകയാണ്. ആർട്ടിക്കിൾ 370 പറയുന്നു, ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകി വച്ചിരിക്കുകയാണ്. ജമ്മുകശ്മീരിന് ജമ്മുകശ്മീരിൻ്റെതായ ഒരു ഭരണഘടന, അത് എപ്പോഴും ബി ജെ പിയുടെ നയമായി. ജവഹർലാൽ നെഹ്റു ഏതു തരത്തിലാണ്, എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പോകേണ്ടി വന്നു? അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, അതോടൊപ്പം ഇന്ത്യൻ യൂണിയനെ ലയിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു അവഗണിക്കപ്പെട്ടു? കശ്മീരും ജമ്മുവുമായി ചേർത്തു വെച്ചുള്ള രാഷ്ട്രീയത്തിൽ എവിടെയാണ് ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയം ജവഹർലാൽ നെഹ്റു കളിച്ചത്? ഈ രീതിയിലൊക്കെ ചർച്ചകൾ ആധുനിക ഇന്ത്യയിൽ ശക്തമായി നിൽക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശക്തമായ നീക്കം വരുന്നത്. 370 ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ജമ്മുകശ്മീരിന് പ്രത്യേക ഭരണഘടന, പ്രത്യേക പതാക, അതോടൊപ്പം തന്നെ അവിടെ നാഷണൽ സെക്യൂരിറ്റി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുള്ള എല്ലാ നിയമവും ജമ്മുകാശ്മീരിന് പ്രത്യേകമായി. ഇതിനെ മാറ്റിക്കൊണ്ട് ജമ്മുകാശ്മീർ ഓരോ ഭാരതീയന്റെയും അവകാശത്തിൽ ഉൾപ്പെട്ട കാര്യമാണ് എന്ന് സ്ഥാപിക്കുന്ന ആർട്ടിക്കിൾ 370 ന്യൂനതകൾ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള നിയമനിർമ്മാണ നടപടികൾ വളരെ താമസിയാതെ തന്നെ അമിത്ഷായുടെ ഭാഗമായി പാർലമെന്റിൽ എത്തും എന്ന് ആത്മവിശ്വാസം കൊള്ളുന്നു. ആ സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. മറ്റൊന്ന് ആർട്ടിക്കിൾ 35 ആണ്. ആർട്ടിക്കിൾ 35 ജമ്മുകശ്മീറുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ റെസിഡൻസുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം അവിടെ പെർമിറ്റ് നൽകുന്ന കാര്യം,
കാര്യം. അതിലൊക്കെ ജമ്മുകശ്മീർ ഗവൺമെന്റിന് ഏതു തരത്തിലാണ് ആർട്ടിക്കിൾ 35 അവിടെ കൊടുക്കുന്ന അപ്രമാദിത്വം, ആ രീതിയിൽ അവിടുത്തെ പെർമനന്റ് റെസിഡൻസിനെ കണക്കാക്കുന്ന കാര്യത്തിലൊക്കെ ആർട്ടിക്കിൾ 35 വിമർശനാത്മകമായി വരുമ്പോൾ, അപ്പോൾ ആർട്ടിക്കിൾ 35 ആയാലും ആർട്ടിക്കിൾ 370 ആയാലും ജമ്മുകശ്മീർ ഇനി ഇന്ത്യയുടെ ഒറ്റപ്പെട്ട ഒരു തുരുത്താകാനും വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണയോടുകൂടി ജമ്മുകശ്മീരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് അവരുടെ പോർമുന തുറക്കേണ്ട, ആ പോർമുന സ്ഥാപിക്കേണ്ട മണ്ണായി ജമ്മുകശ്മീരിനെ മാറ്റില്ല എന്ന ദൃഢപ്രതിജ്ഞ ബി ജെ പി എടുക്കുമ്പോൾ, അമിത്ഷാ പ്രത്യേക താല്പര്യം എടുക്കുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക താല്പര്യം എടുക്കുമ്പോൾ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രത്യേക താല്പര്യം എടുക്കുമ്പോൾ, ഇന്ന് അവിടെ വരുന്ന ഈ അതിന്റെ ആദ്യപടിയായിട്ടുള്ള ബില്ല്, ആ ബില്ല് ജമ്മു ആൻഡ് കാശ്മീർ റിസർവേഷൻ അമെൻമെന്റ് ബില്ല്, ഇത് പ്രകാരം സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് അവർക്ക് പ്രത്യേക റിസർവേഷൻ നൽകുന്നത് ഇന്നലെ വരെ ഇല്ലാത്ത തരത്തിൽ അന്താരാഷ്ട്ര അതിർത്തി രേഖയോടും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്കുമൊക്കെ അവർക്ക് അതിൻ്റെതായ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ബില്ല് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓർഡിനൻസിന്റെ തുടർച്ചയാണ്, എങ്കിൽ പോലും അത് നിയമമാകുന്നു. ഈ നിയമം ആർട്ടിക്കിൾ 370-35 എന്നുള്ളതിൻ്റെ വിമർശനാത്മകമായ ബോധത്തിൻ്റെ, വിമർശനാത്മകമായ ഭരണഘടനയിലെ കൂട്ടിച്ചേർക്കലിൻ്റെയൊക്കെ തിരുത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.